സ്വന്തം വീടിനോട് വൈകാരിക ബന്ധമുള്ളവരാണ് എല്ലാവരും. അത്തരത്തിൽ വീടിനോട് വലിയ അടുപ്പം പുലർത്തുകയും എന്തൊക്കെ സംഭവിച്ചാലും വീട് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്ത ഒരു സ്ത്രീ US സിയാറ്റലിൽ ജീവിച്ചിരിക്കുന്നു. ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ആപ്പ് എന്ന ഡിസ്നിയുടെ ചലച്ചിത്രത്തിൽ കാണുന്നത് അവരുടെ വീടും അതിന്റെ പശ്ചാത്തലവുമാണ്. ആ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതിന്റെ ഉടമകൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ആ സ്ഥലത്ത് ഒരു മാൾ നിർമ്മിക്കാൻ ആഗ്രഹിച്ച ബിൽഡർ 7 കോടി വരെ നഷ്ടപരിഹാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും എഡിത്ത് എന്ന സ്ത്രീ തന്റെ സ്വപ്നഭവനം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. 2006 ഈ സംഭവം നടക്കുമ്പോൾ എഡിത്തിന് 84 വയസ്സായിരുന്നു പ്രായം. സ്വന്തം വീട്ടിൽ നിന്ന് മാറില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്ത എഡിത്ത് തന്റെ വീട് വാങ്ങാൻ വന്ന നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനമാണ് നിരസിച്ചത്. എഡിത്ത് $1952 $3,750 ആ വീട് വാങ്ങിയത്. അവിടെ അമ്മയായ ആലീസിനൊപ്പമാണ് എഡിത്ത് താമസിച്ചിരുന്നത്. 1050 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് അന്ന് 5 നില സമുച്ചയത്തിൽ ചുറ്റപ്പെട്ട നിലയിലാണ് ഉള്ളത്. കാരണം മാളിന്റെ നിർമ്മാതാക്കൾ എഡിത്തിന്റെ വാശിയെ തുടർന്ന് ആ വീടിന് ചുറ്റും മാൾ നിർമ്മിക്കാൻ നിർബന്ധിതരായി. ആദ്യം എഡിത്തിന്റെ വീട് 5 കോടിയിലധികം രൂപ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. പിന്നീട് നിർമ്മാതാക്കൾ അവരുടെ വാഗ്ദാനം 7.6 കോടി രൂപയായി ഉയർത്തിയെങ്കിലും എഡിത്ത് വീട് കൈമാറാൻ ഒരുക്കമായിരുന്നില്ല. നിർമ്മാതാക്കൾ എഡിത്തിന്റെ വീട് ആഗ്രഹിച്ചെങ്കിലും എഡിത്ത് അവരോട് ഒരു വിദ്വേഷവും പുലർത്തിയില്ലെന്നതാണ് ശ്രദ്ധേയ കാര്യം. മാത്രമല്ല നിർമ്മാണ പദ്ധതിയുടെ കൺസ്ട്രക്ഷൻ മാനേജർ ബാരി മാർട്ടിനുമായി അവർ ചെങ്ങാത്തം കൂടുകയും ചെയ്തു. ബാരി എഡിത്തിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോവുകയും വീട്ടിലെ അലക്കൽ, പാചകം, മറ്റു ജോലികൾ എന്നിവയിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. 2008 മരിക്കുന്നതിന് തൊട്ടു മുൻപ് വീട് വെക്കാൻ എഡിത്ത് തന്നെ അനുവദിച്ചതായി ബാരി വെളിപ്പെടുത്തി. എനിക്ക് ആവശ്യമായ തുക ലഭിക്കുന്നത് വരെ വിൽക്കാതെ പിടിച്ചു നിൽക്കാൻ അവർ എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ സാമ്പത്തിക മാന്ദ്യത്തിൽ തൊഴിൽ രഹിതരായ 2.3 കോടി രൂപയ്ക്ക് തനിക്ക് വീട് വിൽക്കേണ്ടി വന്നുവെന്നും ബാരി പറയുന്നു.